ജയ്ദായിട്ടുള്ള വിവാഹത്തിന് നീ എന്ന് സമ്മതിക്കുന്നുവോ അന്നേ ഇനി നീ പുറം ലോകം കാണും. ഉപ്പ ആശാനെയും വലിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഇനി എന്ത് കാണാൻ നിൽക്കുക ചോദിച്ചു മിഷു അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം പകച്ചുപോയി. അവനെങ്കിലും താങ്ങായി ഉണ്ടാവുമെന്ന് കരുതി. കൂടെ നടന്നിട്ടും സ്വന്തം പോലെ കരുതിയിട്ടും എല്ലാം കൂടെ നടന്നു ചതിക്കുകയായിരുന്നല്ലേ. ഇനി ഒരിക്കൽ പോലും നാലാളിൻ്റെ മുന്നിൽ വന്നു പോവരുത്. മിഷു പ്ലീസ്, അതിനു മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഷാനു നീ മിണ്ടരുത്. ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടമെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയാം. സംഭവിക്കാതെ നിൽക്കാൻ വേണ്ടിയാ പറയുന്നേ. നിങ്ങൾക്ക് പോവാം. മിഷു ഞങ്ങളെ തള്ളി പറഞ്ഞേക്കുമ്പോൾ ആയിഷ ഉപ്പാൻ്റെ കൈകളിൽ നിന്നും കുതറി ഷാനുവിൻ്റെ അരികിൽ ഓടിയെത്തി എന്നെ കെട്ടിപ്പിടിച്ചു. പെണ്ണേ, എനിക്ക് വേണ്ടി ഒരുപാട് നീ സഹിച്ചു. ഇപ്പോൾ ഈ നിമിഷം ഉപ്പ എന്നെ തള്ളിപ്പറഞ്ഞത് കേവലം സമ്പത്തിൻ്റെ കാര്യത്തിലാണ്. ഇൻഷാല്ലാ താമസിയാതെ അത് മാറും. അന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ ഒരാൾക്കും തടയാൻ സാധിക്കില്ല. കാത്തിരിക്കണം, ഞാൻ വരും ഇൻഷാല്ലാ. എൻ്റെ വാരിയല് കൊണ്ടാണ് നിന്നെ പടച്ചത് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോഴേക്കും ഉപ്പ ചീറ്റപ്പുലിയെപ്പോലെ ഓടിയെത്തി എന്നിൽ നിന്നും മൈഷാനെ അടർത്തി. നിന്നോട് എൻ്റെ കൂടെ വരാനാ പറഞ്ഞ, ഇവിടെ വാടി എന്നും പറഞ്ഞിട്ട് വീണ്ടും മൈഷാനെ വലിച്ചുകൊണ്ടുപോയി. ഇടനെഞ്ചി ഒന്ന് പിടച്ചു. കൺമുന്നിൽ നിന്നും മറയുന്നവരെ ഓളെ നോക്കി നിന്ന്. അവസാനം മിഷി ആട്ടിവിടുന്ന മുന്നേ അവിടുന്ന് ഇറങ്ങി. ഇതിനെല്ലാം സാക്ഷിയായി ജെയ്ദും ഉണ്ടായിരുന്നു. ആരും പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. എല്ലാം മനസ്സിലാക്കി ആയിഷാൻ്റെ ഉപ്പ സമ്മതിക്കും കരുതി. ബട്ട് ഷാനുവിൻ്റെയും ആയിഷാൻ്റെയും താല്പര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഫാമിലി അല്ലേ മുഖ്യം. ഇതിപ്പോൾ ഷാനുവിൻ്റെ പോരായ്മയായി കണക്കാക്കാൻ ഒരിക്കലും സാധിക്കില്ല. പടച്ചോൻ എന്തെല്ലാം ലൈഫിൽ തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ യഥാസമയം നടന്നുകൊണ്ടിരിക്കും. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂ. ഞങ്ങൾ അവിടുന്ന് മടങ്ങിയപ്പോൾ തൊട്ടെല്ലാവരുടെയും ഫോൺ മാറി മാറി ഒന്നിനു പിറകെ ഒന്നായി റിങ് ചെയ്യാൻ തുടങ്ങി. മൈൻഡ് തീരെ റെഡി അല്ലാത്തതുകൊണ്ട് ആരും എടുത്തില്ല. അവസാനം സഹിക്കെട്ട് ഉപ്പ എടുത്തു. ഉമ്മിയാണ്. കോൾ കട്ട് ചെയ്ത ശേഷം ഉപ്പ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളെല്ലാം മന്ദം വിട്ടു. റബിയാനാൽ പെട്ടെന്ന് കേട്ട വാർത്ത ആയതുകൊണ്ട് അസല് ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി. ദേ പോണ് പിന്നിലിരിക്കുന്ന സഫു മുന്നോട്ട്. ഭാഗ്യം കൊണ്ട് ഓൻ്റെ തല ഗ്ലാസിൽ ചെന്നിടിച്ച്. ഉപ്പ കാര്യം പറയി, സത്യം തന്നെയാണോ? നിങ്ങൾക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഉമ്മി തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പടച്ചോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സമയം തന്നെ ഓളെ ഓർമ്മശക്തി പോയില്ലല്ലോ. ഏതായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയേക്കാം, മനസ്സ് കൂളാവുകയും ചെയ്യും. റിയൻ്റെ കൈത്തട്ടി റുഫൈദാൻ്റെ തലയിൽ കമ്പി വീണത് ഏതായാലും നന്നായി. ബോധം വന്നപ്പോൾ ഓളെ ഓർമ്മശക്തി പോയി പോലും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിട്ട്. ഈ ബോധമില്ലാത്തവർക്കൊക്കെ ബോധം പോവോ? അതെന്താ ഇപ്പം അങ്ങനെ ഒരു ഡൗട്ട്? അല്ല, ഓൾക്കൊക്കെ ഇല്ലാത്തതല്ലേ ബോധം, അതുകൊണ്ട് ചോദിച്ചാ. നിന്നെ പോലെയുള്ളവർക്കൊന്നും പോവില്ല, നിന്റെ ബാക്കി തന്നെ ഓളും. രണ്ടാളൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനാകെ ഇടങ്ങേറായി നിൽക്കുമ്പോഴാണ് ഓരോ കോപ്പ്. സോറി ചേനെ. അല്ല ഷാനു. പ്ലീസ് ഉപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് ഷാനുക്കല്ലാതെ പറ്റില്ല. ഏത് വകയല്ല അവനെൻ്റെ ഇക്കാവുക? അവനെയും അവൻ്റെ ഓർമ്മകളെയും കൊന്നു കളഞ്ഞിട്ട് ജെയ്ദായി ഒരു ബന്ധത്തിന് എന്ന് സമ്മതിക്കുന്നുവോ അന്ന് മതി ഇനി ഇപ്പ എന്ന് വിളിക്കൽ. അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. ഉപ്പ പ്ലീസ്, അതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? പരസ്പരം ഇഷ്ടപ്പെട്ടു, അവസരം വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അല്ലാതെ ആർക്കൊരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അത് ഇത്ര വലിയ തെറ്റാണോ? സിനുത്തെ സ്നേഹിച്ച ആളെ തന്നെ അല്ലേ കെട്ടിച്ചു കൊടുത്തില്ലേ? എനിക്ക് മാത്രം എന്താ വ്യത്യാസം? എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും നീ ആയിട്ടില്ല. നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ടീമല്ല അത്. അതുകൊണ്ട് തന്നെ ഇനി സംസാരം ഇവിടെ വേണ്ട. പറഞ്ഞതോർമ്മണ്ടല്ലോ, എല്ലാം മണ്ണിട്ട് മറമാടി എന്നെ അറിയിക്ക്. അതുവരെ ഇവിടെ കഴിഞ്ഞോണം. ആയിഷാൻ്റെ ഫോൺ അവിടുന്ന് എടുത്തു. റൂം ലോക്കാക്കി ഉപ്പ അവിടുന്ന് പോയി. എന്തിനാ റബ്ബേ വീണ്ടും ഒരു പരീക്ഷണം? സാരല്ല, ഞങ്ങളെ രണ്ടാളെയും ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഒന്നിന് പിറകെ മറ്റൊന്ന് ഞങ്ങളെ തേടിയെത്തുന്നേ. ഇത്രയൊക്കെ സഹിച്ചില്ലേ, സാരല്ല. ആയിഷ മൂലയിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. മിഷുക്ക് പോലും ഞങ്ങളെ സൈഡ് നിന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ആണ്. സ്വന്തം ഉപ്പ നിന്നില്ല, എന്നിട്ടല്ലേ മിഷു. ഇനിയും ഒരുപാട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പടച്ചോന് മനമൊരുകി പ്രാർത്ഥിക്കുകയല്ലാതെ. കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി എണീറ്റ് ഫ്രഷായി നിസ്കരിച്ചു. ഏതായാലും ഈ അടച്ചിടലൊക്കെ ഏറിപ്പോയാൽ രണ്ട് മൂന്ന് ദിവസമല്ലേ ഉണ്ടാവൂ. ഫോണെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാക്ക് വിളിക്കാമായിരുന്നു. ഉമ്മ എങ്ങോട്ട് വരുമായിരിക്കും? അപ്പോൾ എന്തേലും വഴിയുണ്ടാവും. ജെയ്ദ് അവനായി സംസാരിക്കാൻ പോകുന്ന മുന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ട് പിന്മാറണമെന്ന് പറയാനൊക്കെ ആയിരുന്നു പ്ലാൻ. ഏതായാലും സീനെല്ലാം നേരിൽ കണ്ടുകൊണ്ട് പിന്മാറിക്കോളൂ. ഇനി ഷാനുഖാൻ്റെ നിക്കാഹ് എങ്ങാനും നടക്കോ റബേ? ആ റുഫൈദ് എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്? ആ കുട്ടിപിശാചിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബേ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട്. ഉമ്മി കരഞ്ഞൊരു വക ഇരിക്കുന്നു. റിയ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ സൈറ്റടിച്ചു കാണിച്ചു. മൂപ്പര് രണ്ടും പല്ലും കാട്ടി ഇളിച്ചു.
പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചത് ഉമ്മൾ റെഡിയായിട്ടില്ല എന്ന് ആക്ഷൻ കാണിച്ചപ്പോൾ ഓളെ മുഖം വാടി. ഇവൾ എങ്ങനെ ഇവിടെ എത്തിയെന്തോ. മങ്ങിക്കിടക്കുന്ന റുഫൈദാനെ കണ്ടപ്പോൾ അല്പം സന്തോഷം തോന്നി. ഇനിയിപ്പോൾ ഓർമ്മ കിട്ടുന്നവരെ സഹിക്കണ്ടല്ലോ. പടച്ചോനെ, ഞാൻ ആയിഷാനെ കെട്ടിക്കഴിയുന്നവരെ ഓൾക്ക് ഓർമ്മ തിരിച്ചു കൊടുക്കല്ലേ. ആമീൻ പറകുരിപ്പോളെ. ഉമ്മിൻ്റെ നിർബന്ധപ്രകാരം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ലക്ഷ്മി പറഞ്ഞു കേട്ട് ഇൻ്റെ ഉള്ളുന്ന് കാളി. സി മിസ്റ്റർ ഷാൻ, ഇപ്പോൾ ആ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിയതാണ്. ഇനി ബോധം വന്നാൽ എന്തൊക്കെ സംഭവിക്കുമോ നമ്മൾ കണ്ടറിയണം. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ സ്ട്രോക്കായി ജീവൻ പോയേനെ. ഡോക്ടർ എന്താ ശരിക്കും പറഞ്ഞു വരുന്നേ? അവൾക്ക് ബോധം വന്നാൽ പോലും ആരെയും തിരിച്ചറിയാൻ സാധിക്കില്ല. ബട്ട് ഒന്നുകിൽ ഇനി അങ്ങോട്ട് അവൾക്ക് ബിഹേവ് ചെയ്യുക കൊച്ചുകുട്ടികളെ പോലെ ആവും, അല്ലെങ്കിൽ വളരെ പ്രായമായ ഒരു മൂമയെ പോലെ. ഡോക്ടർ, പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്, ഏതൊരു ഷാനുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. പടച്ചോനെ, പെട്ടല്ലോ. ഷാനു നീ തീർന്നടാ പറഞ്ഞു. സഫു ദയനീയമായി എന്നെ നോക്കി. ഡോക്ടറുടെ പിന്നാലെ ഞങ്ങളും ചെന്നു. അവളവിടെ ഫുൾ തകിടം മറിക്കുകയായിരുന്നു. എൻ്റെ മോൻ ഷാനു ഇവിടെ, എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം. വാട്ട്, മോനോ? ഷാനു തൊള്ള പൂട്ട്, ഓൾക്ക് വട്ടയക്കുന്നു. ഇണ്ടാതെ നിൽക്ക് കോപ്പേ. ഞാൻ പറഞ്ഞതാരും കേട്ടില്ല എന്നുണ്ടോ? എൻ്റെ മോൻ എവിടെ ഷാനു? എനിക്കിപ്പോൾ അവനെ കാണണം. എന്തിനാ എന്നെ ഇവിടെ കിടത്തിയേ? എൻ്റെ ഷാനു മോൻ വന്നാലുണ്ടല്ലോ, എല്ലാത്തിനെയും ആട്ടി ഒടിക്കും. മര്യാദക്ക് ഇതെല്ലാം അയച്ചു മാറ്റിക്കോ. ഓരോ കൊണ്ട്രാണ്ടങ്ങളെന്ന് പറഞ്ഞിട്ട് റുഫൈദ എടുത്തു നിൽക്കുന്ന നേഴ്സിൻ്റെ നേരെ തുള്ളാൻ തുടങ്ങി. അനില, അവളെ ഒന്നുകൂടെ മയക്കിയേക്ക്. വീണ്ടും മോളെ ബോധം പോയി. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ പ്രായം ചെന്നവരെ പോലെയാണ് പെരുമാറിയേ. ഇതിൽ നിന്ന് പെട്ടെന്ന് അവൾക്ക് മുക്തി നേടാൻ സാധിക്കില്ല. മാത്രമല്ല, അവൾ പ്രഗ്നൻ്റാണ്, അതുകൂടെ പരിഗണിക്കണം. മിസ്റ്റർ ഷാൻ, നിങ്ങളുടെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിൽ? കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഞാനും റുഫൈദയും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇവളുടെ മേൽനോട്ടം നിങ്ങളുടെ കടമാണ്. അല്ലാത്ത പക്ഷം എനിക്ക് റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോവേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും താങ്ങും തണലുമായി അവളുടെ കൂടെ വേണം, അല്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോയി. കുരിപ്പ് ബോധം വന്നാൽ അപ്പോൾ തുടങ്ങും മോനെ ഷാനു എന്ന് വിളിച്ചിട്ട്. അതുകൊണ്ട് നേഴ്സിനെ അനു ചാക്കിലാക്കി ഫുൾ ടൈം ഇപ്പോൾ മയക്കി കിടത്തലാണ് ഞങ്ങളുടെ പണി. ഇന്നേക്ക് ഒരാഴ്ചയായി ഇവിടെ ഹോസ്പിറ്റലിൽ. എൻ്റെ പെണ്ണ് എന്തായി റബ്ബിന് മാത്രം അറിയാം. പടച്ചോനെ കൈവിട്ടാലും മൈഷാൻ്റെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാ. ഇവളുടെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ കഴുത്ത് നരിക്കാനാണ് തോന്നുന്നത്. ഇന്ന് എങ്ങനെയും ഇവിടുന്ന് പുറത്തു പോകണം. പറ്റുമെങ്കിൽ ആയിഷാനെ കാണണം. ചാൻസ് കുറവാ, ഓളെ ഫോൺ വരെ ഓഫാണ്. ഷാനു, മതിയാടാ കഥ പറഞ്ഞത്. ഇന്ന കോഫി, ഒരാഴ്ച ആയില്ലേ നിന്റെ നോമ്പ് തുടങ്ങിയിട്ട്. ഇന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് തീർന്നു, ആ കാര്യം മറക്കണ്ട. ഓ ഷി, നാളെയല്ലേ അത്? വിൻഡോയും തുറന്ന് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂറായി. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തെറ്റാവും. ഒരാഴ്ച റൂമിലിരുന്ന് ഇതിലൂടെ ശുദ്ധമായി ശ്വസിക്കുക തന്നെ ആയിരുന്നു. ഈ തടവിൽ ഇനിയും തുടരേണ്ടി വരുമോ അറിയില്ല. മാക്സിമം 4 ദിവസമൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്, ബട്ട് ഒരാഴ്ച. ഫുഡെല്ലാം കറക്റ്റ് ടൈം ഇവിടെ എത്തുന്നുണ്ട്. അത് കഴിക്കാത്തതിൻ്റെ പേരിലാണ് പിന്നത്തെ പൊല്ലാപ്പ്. ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ പതിവല്ലേ? ആയിഷ, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ ചോദിക്കുന്നു, പോകുന്നു, ഇത്ര തന്നെ. ആയിഷ, ഉപ്പാക്ക് താല്പര്യമില്ലാതെ എന്തിനാ ആയിഷ വീണ്ടും അവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നേ? ജന്മം തന്ന ഉമ്മാനോടും ഉപ്പാനോടും അവന് കൊടുത്തതിൻ്റെ ബാക്കി വല്ല സ്നേഹവും അവശേഷിക്കുന്നു എങ്കിൽ അവനെ മറന്നേക്ക്. മിഷുക്ക, ഒരേ ഒരു കാര്യം എന്നും പറയാൻ എൻ്റെ അടുത്തേക്ക് വരണം എന്നില്ല. ജന്മം തന്ന ഉപ്പയും ഉമ്മയും അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഷാനുവിനെ മറന്നിട്ടല്ല. കാക്കുവിനെ അറിയോ, ഞാനും ഷാനിക്കയും എത്ര സ്വപ്നങ്ങൾ കണ്ടതാ ഒരുമിച്ച് ഒരു ജീവിതമെന്ന്. സ്വന്തം മക്കളെ അവരുടെ മനസ്സിനിണങ്ങിയ ആളെ കൈപ്പിടിച്ചു കൊടുത്താൽ മാത്രമേ ആ ദാമ്പത്യം മുന്നോട്ട് പോകൂ. എത്ര പണം കൊണ്ടു മൂടിയാലും കളങ്കമില്ലാത്ത സ്നേഹം കിട്ടില്ല. ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഷാനുക്ക തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ 3 ആളുടെ ലൈഫാണ് തകരുക. ഒന്ന് ഷാനുക്ക, പിന്നെ സെയ്ദ്, പിന്നെ എൻ്റെയും. മതി അവനെക്കുറിച്ച് പറഞ്ഞേ, എനിക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല. നിന്റെ ഉപ്പ സമ്മതിക്കില്ല. പിന്നെ ലീവിന് വരുമ്പോൾ എൻ്റെ സ്ഥാനം പുറത്താവും. പിന്നെ ഷാനു, അവൻ കൂടെ നടന്നിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ആ ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ, അവനെ നീ മറന്നേക്ക്. ഇൻഷാല്ലാ, ഒരിക്കൽ ഞാനെല്ലാം മറക്കും. ബട്ട് അന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ആയിഷ, സോറി മിഷുക്ക, ഇനിയും ഇത് പറഞ്ഞുകൊണ്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട. എൻ്റെ തീരുമാനം എൻ്റെ മരണം വരെ മാറ്റാൻ പോകുന്നില്ല. അതിനി എത്ര കാലം എന്നെ അടച്ചിട്ടാലും ഞാൻ ഷാനുവിൻ്റെ മാത്രം പെണ്ണാണ്. ഈ ഉമ്മി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തോരം കഷ്ടപ്പാടാണ് പടച്ചോനെ. നേരാവണ്ണം ചായ പോലും ഉണ്ടാക്കാനറിയില്ല. ഏതായാലും സാരമില്ല.
വർക്കത്തുള്ള കൈയായോണ്ട് എന്ത് ചെയ്താലും പ്രതിഫലമുണ്ടാവും, അതിന് തെളിവാണല്ലോ റുഫീദ. നിങ്ങളൊക്കെ ആരാന്നാ വിചാരിച്ചേ? ഞാൻ തന്നെ റിയ. കഷ്ടപ്പെട്ടിട്ടല്ലേലും ഓളെ ഓർമ്മയില്ലാതാക്കിയതിന് ആരെങ്കിലും ഒരു താങ്ക്സ് പറഞ്ഞവിടെ? സാരല്ലേ, നമ്മൾ ക്ഷമിച്ചു. ഹോസ്പിറ്റലിൽ നിന്നാൽ ശരിയാവൂല, പുറത്ത് ചാടാനും പറ്റൂല. ഓളെ കോപ്പിൽ ഓർമ്മ പോവിൽ കാരണം. ഇനി കുറിച്ച് വല്ല ഐഡിയ എടുക്കണോ എന്തോ? നാളെ റിയൻ്റെ പേരിലുള്ള ഓഫീസ് ഓപ്പൺ ചെയ്യുക, അൽഹംദുലില്ല. നാളെ തൊട്ട് ഞങ്ങൾക്ക് നാലിനും ജോബ് സെറ്റ്. അതോടെ ആയിഷാൻ്റെ ഉപ്പാൻ്റെ പ്രോബ്ലവും സോൾവ്. ആ ലക്ഷ്മിൻ്റെ കയ്യും കാലും പിടിച്ച് ഡിസ്ചാർജ് കിട്ടി, വീട്ടിലെത്തി. ഉമ്മിയോളെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നാലും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ റബ്ബേ പറഞ്ഞ് ഉമ്മി കരയാൻ തുടങ്ങി. അല്ലു വഴി ആയിഷ ഇപ്പോഴും തടവിൽ തന്നെ എന്നറിഞ്ഞു. അവരോട് പോലും ആയിഷാനെ കാണരുത് എന്നാണ് ഓർഡർ പോലും. എത്ര നാൾ? ഇൻഷാല്ലാ, എത്രയും പെട്ടെന്ന് ഓളെ പോയി കാണണം. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇനിയും മോളെ കരയിച്ചാൽ പടച്ചൻ പൊറുക്കൂല. അന്ന് സഫു, അനു, റബി എല്ലാവരും ഇവിടെ തങ്ങി. അങ്ങനെ ഞങ്ങൾക്കായി മറ്റൊരു പുലരി കൂടെ പിറവിയെടുത്തു. ഞങ്ങൾ നാലും കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിസിയായിപ്പോയി. എങ്കിൽ പോലും മറ്റവന്മാർ സൊള്ളുന്നതിന് മാത്രം ഒരു കുറവ് വന്നില്ല. ഇപ്പോൾ ഞാനും ഈ പണി ചെയ്യേണ്ടായിരുന്നു. എന്തു ചെയ്യാനാ? സാരില്ല. അങ്ങനെ എല്ലാവരും ഇന്ന് ഇവനും ബീച്ചിൽ പോവാൻ പ്ലാനിട്ടു. കുറെ ഒഴിഞ്ഞു മാറി, എന്നിട്ടും വിടുന്നില്ല ഇവർ. എന്നെക്കൊണ്ട് പറ്റില്ല ആവശ്യമില്ലാതെ അവിടെ പോവാൻ. ഓളെ ഗന്ധം ഇപ്പോഴും ആ കടൽ തീരത്തുണ്ടാവും. അവസാനം റബിയും ഷസയും നൂറ, സഫു, അല്ലു, അനു എല്ലാവരും പോയി. ആർക്കും വല്ല താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആയിഷയില്ലാത്തതുകൊണ്ട്. ബട്ട് ഷസ ആദ്യമായിട്ട് റബിയോട് ഇങ്ങനെ പറയുമ്പോൾ നിരസിക്കാൻ വയ്യല്ലോ. വീട്ടിലെത്തി ഫ്രഷായി റീ ആയിട്ട് കുറേ അടിപിടി കൂടിയപ്പോൾ ഒരാശ്വാസം. ആയിഷാൻ്റെ ഓർമ്മകളെയും കൂട്ടുപിടിച്ച് ഉറക്കത്തിലേക്ക് പോകുമ്പോഴാണ് അടക്കി പിടിക്കുന്ന സംസാരം കേൾക്കുന്നത്. ഈ നേരത്ത് റുഫൈദാവും ഉറപ്പാണ്. ബട്ട് ഓൾ പൊട്ടത്തിയല്ലേ, അപ്പോൾ ഫോൺ വിളിക്കുമോ? അവിടുന്ന് എണീറ്റ് പോയി നോക്കിയപ്പോൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് റുഫൈദായിരുന്നില്ല അത്. അവളുടെ സംസാരം കേട്ടിട്ട് ഭിത്തിയിലൊട്ടിക്കാനാണ് തോന്നിയത്. ആദ്യം ഫോം വെക്കട്ടെ, എന്നിട്ട് നോക്കാം. അവളുടെ കോപ്പിൽ അഭിനയവും വയറ്റിലെ കുഞ്ഞും. എല്ലാം ശരിയാക്കി തരാടി ടാസ് മോളെ. ഞാൻ റൂമിൽ നിന്ന് വരുന്ന പോലെ ഒച്ച ഉണ്ടാക്കി ഓളോ റൂമിൻ്റെ അടുത്ത് എത്തിയതും ഓൾ മേലേക്ക് നോക്കി കിടക്കുകയാണ്. എന്നെ കണ്ടപാടെ മോനെ എന്ന് വിളിച്ചിട്ട് ഹഗ് ചെയ്യാൻ വന്നതും ഒഴിഞ്ഞു മാറി. ഇപ്പോൾ തന്നെ എല്ലാം മറിഞ്ഞെന്ന് നടിച്ചാൽ ഇതിൻ്റെ പിന്നിലെ പല രഹസ്യങ്ങളും കണ്ടെത്താനാവില്ല. അതുകൊണ്ടൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല. മോൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്തേ? ഒന്നുമില്ല. മോൻ ഇവിടെ കിടന്നോ, ഞാൻ ഉറക്കിത്തരാം. ഞാൻ നിന്നെ ഒരു ദിവസം ഉറക്കുമടി ഭൂതമേ. അതൊന്നും വേണ്ട തള്ളെ, നിങ്ങൾ കിടന്നോ, ഞാൻ പോട്ടെ. അവളുടെ ഫോൺ അവൾ കാണാതെ കൈക്കലാക്കി. കോൾ ലിസ്റ്റ് നോക്കിയതും ഇന്ത്യ സമനില തെറ്റുന്ന പോലെ. സാഫിർ ആൻഡ് ഷസ ഇന്ന് തന്നെ പലതവണ വിളിച്ചിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് വേറെയും. അപ്പോൾ ഷസ അവൾ ചതിക്കുകയാണോ? നോ, എൻ്റെ റബി. ഈ ഉപ്പച്ചയ്ക്ക് എന്തിൻ്റെ കേടാ? എന്നെ പുറത്തിറക്കിയ എന്താ? ഞാൻ ഇക്കാൻ്റെ കൂടെ ഒളിച്ചോടും വിചാരിച്ചിട്ടാണോ? ഒരാഴ്ചയായി ഇക്കാൻ്റെയും കീടങ്ങളെയും ഇവരെ അറിഞ്ഞിട്ട്. അല്ലു, നൂറ, സിയ ഇവറ്റകളെ പോലും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല ഉപ്പച്ചി. പാവങ്ങളെയും പണക്കാരെയും ഒരു കണ്ണുകൊണ്ട് കണ്ട ഉപ്പച്ചിക്ക് എന്താ പറ്റിയേ? അതിന് മാത്രം ലോ ഒന്നുമല്ലല്ലോ. ഷാനുക്ക ഉപ്പച്ചിൻ്റെ അത്ര ഇല്ല എന്നേ ഉള്ളൂ. ഷാനുക്കാനെയും കിനാവ് കണ്ടുറങ്ങി. ഇതേ സമയം ഷാനു, റബി നീ ഉറങ്ങിയോടാ? ഇല്ലടാ, ഞാനിപ്പോൾ ചവിട്ടു നാടകത്തിൻ്റെ പ്രാക്ടീസാണ്. ഒന്ന് പോയടാ തെണ്ടി. നട്ടപ്പാതിരക്ക് വിളിച്ച് ചോദിക്കുക ഉറങ്ങിയോന്ന്. ഊൾമുത്തേ, ഞാൻ പിന്നെ ഒരു കാര്യത്തിന് വിളിച്ചതാ. പറഞ്ഞു തൊലക്ക്. അത് പിന്നെ, അന്ന് നീ ഷസൻ്റെ നമ്പർ എല്ലാവർക്കും തന്നില്ലേ? ഞാനാണേൽ സേവ് ചെയ്യാൻ മറന്നു, അതൊന്ന് തന്നേ. ടാ കോപ്പേ, ഇപ്പോൾ തന്നെ വേണോ? വേണം പ്ലീസ്. എന്തോ ചീഞ്ഞു നാറുന്നു ഷാനു. സത്യം പറ, ഇപ്പോൾ എന്തിനാ? എൻ്റെ പൊന്നോ, വിളിക്കാനൊന്നുമല്ല. ഡിമാൻഡാണേൽ വേണ്ട. ഓക്കെ, വെക്കല്ലേ, നമ്പർ തരാം. അപ്പോൾ ഓക്കെ മുത്തേ, നാളെ കാണാം. ഫോൺ വെച്ചപാടെ ഇന്ത്യയും റുഫൈദാൻ്റെയും ഫോണിലെ ഷസ എന്ന നമ്പർ എടുത്തു നോക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ അവരുടേതെന്ന്. രണ്ട് സ്ക്രീനിലും ഒരേ നമ്പറിൽ ഷസ എന്ന് തെളിഞ്ഞതും ഷോക്കായിപ്പോയി. അപ്പോൾ അവൾ റബിനെ അടച്ചോനെ.